ഇതിൻ്റെ ഒരു ലൈവ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജിൻഡോബ്രോ ക്യാപ്റ്റനായി മാറിയതിനെ തുടർന്ന് കുറച്ച് റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ റൂളാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും വേറെ വേറെ ഗ്രൂപ്പിൽ ആയിട്ട് ഇനി മുതൽ കളിക്കട്ടെ, ഇൻഡിവിജ്വലായി കളിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു റൂള് കൊണ്ടുവന്നു. ആ റൂൾ അന്നേരം അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ജിൻഡോബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ടീമിൻ്റെയും എല്ലാവരുടെയും ഇഷ്ടപ്രകാരമാണ് അവരോടും ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് കൂടി ജിൻഡോ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നേരം എല്ലാവരും കൈയടിച്ച് ഓക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റൂം ചേഞ്ച് ചെയ്തു, അതായത് ബെഡ്റൂമുകൾ, ഓരോ ബെഡ്റൂമും അങ്ങോട്ടും ഇങ്ങോട്ടും തണലിൻ്റെ ബെഡ്റൂമും ടെന്നിന്, അങ്ങനെ ഓരോ രീതിയിൽ മാറ്റം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ജാസ്മിൻ, റസ്മിൻ, അതുപോലെ ഗബ്രി, ഇവർ മൂന്നുപേരും കൂടി സംസാരിക്കുന്നതാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ മൈക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ മൈക്ക് ഇടാത്തതിനെ തുടർന്ന് അഭിഷേകുമായിട്ട് ഗബ്രി ജിൻഡോ സംസാരിക്കുകയാണ്. അഭിഷേക് ജിൻഡോട്ട് പറഞ്ഞു മൈക്ക് ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നമ്മുടെ ജിൻഡോബ്രോ ചെന്ന് പറഞ്ഞു മൈക്ക് ധരിക്കുക ജാസ്മിൻ. അപ്പോൾ ഒന്ന് പറഞ്ഞു, നമ്മുടെ ജാസ്മിൻ കേട്ടില്ല. രണ്ടാമത് പറഞ്ഞു, വീണ്ടും കേട്ടില്ല. മൂന്നാമത് നമ്മുടെ ജിൻഡോ ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജാസ്മിനും ദേഷ്യം കാണിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബിഗ് ബോസ് തന്നെ മൈക്ക് ധരിക്കുക ജാസ്മിൻ എന്ന് പറയുകയുണ്ടായി. അതിനുശേഷമുണ്ടായ ഒരു നാടക വിപുലമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗബ്രി ജാസ്മിനും ഇരിക്കുവാണ്, അതിൻ്റെ കൂടെ റസ്മിനും ഉണ്ട്. പെട്ടെന്ന് മതിയായ കരച്ചിൽ, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ച മതിയായ രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ റസ്മിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ഒരു ജാസ്മിനെയാണ് കാണുന്നത്. ഹൗസിലുള്ള എല്ലാ അംഗങ്ങളും അന്തം വിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടിട്ട്. എന്താ ഇവിടെ സംഭവിച്ചത്, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. എന്നാലും ജാസ്മിനെ എല്ലാവരും വിഷമം മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗബ്രി, എൻ്റെ പൊന്നോ കളികാര്യമായോ എന്ന രീതിയിലാണ് ഗബ്രിയുടെ യുദ്ധം. ഗബ്രി യാതൊരു രീതിയിൽ ഒരു ചലനമൊന്നുമില്ല, അതേ രീതിയിൽ ഇരിക്കുകയാണ്. എന്താ ചെയ്യുക, എന്താ ഇതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗബ്രി ഇരിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് നമ്മുടെ ജാസ്മിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ജാസ്മിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിന് മാത്രം ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ വീണ്ടും ഭയങ്കര രീതിയിൽ കരയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് അപ്സര നമ്മുടെ ബിഗ് ബോസിനോട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, ഇന്നൊരു ദിവസം ഇവിടെ മാറ്റി നിർത്താമോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് കൺവെൻഷൻ റൂമിലിരിക്കുന്ന ജാസ്മിനെയും റസ്മിനെയൊക്കെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ഓൾറെഡി പറയുകയുണ്ടായി ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് വേറെ ഒരു റിലേഷനിലേക്ക് പോകാതെ എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ജാസ്മിൻ പിന്നീട് എന്തിനാണ് രണ്ട് ഗ്രൂപ്പിലേക്ക് ചേഞ്ചാക്കി ആ ഒരു മൈക്ക് ധരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഈ രീതിയിൽ കളിക്കുന്നത്, ഇത് ജാസ്മിൻ്റെ നാടകമാണോ അതെയോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജാസ്മിൻ ഓഡിയൻസിനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നെല്ലാം നമുക്കറിയണം. ലൈവ് അപ്ഡേഷൻസ് ഇനിയും വരും. നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേഷൻസുമായി വരുന്നതുവരെ ബൈ ബൈ.